ഹായ് ഫ്രണ്ട്സ്, വച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിസ്റ്റ ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫിൽട്രേഷൻ പ്ലാന്റിനെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ഫിൽട്രേഷൻ പ്ലാന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. നിലവിൽ നമുക്കൊരു സാൻ ഫിൽറ്ററും അതേപോലെ തന്നെ കാർബൺ ഫിൽറ്ററും അടങ്ങിയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ പ്ലാന്റാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്, മൾട്ടിപോർട്ട് വാൽവ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് വാൽവ് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിലവിൽ നമുക്ക് ഈ മൾട്ടിപോർട്ട് വാൽവിന് ഇൻലെറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാൽവ് ഉണ്ടാകും. പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വാൽവിനെ പറ്റി. ഈ വാൽവ് നിശ്ചയമായിട്ടും ഓരോ ഫിൽട്രേഷൻ പ്ലാന്റിലും ഉണ്ടാകണം. ഈ വാൽവ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മൾട്ടിപോർട്ട് വാൽവിൻ്റെ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പമ്പും ഓഫായിരിക്കണം. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഈ പമ്പ് ഓഫാക്കി വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. നിലവിൽ ഫിൽട്രേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഫിൽട്ടർ മോഡ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്ക് വാഷ്, റിൻസ്, ബൈപാസ് ഡ്രെയിൻ, ഇങ്ങനെ നാല് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മളിതിങ്ങനെ തിരിച്ച് രണ്ടാമത്തെ പോഡിലേക്ക് ഇടുന്നതാണ് ബാക്ക് വാഷ് എന്ന് പറയുന്നത്. ഫിൽട്രേഷന് നേരെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും പ്രധാനമായിട്ടും ബാക്ക് വാഷ് വരിക. അത് രണ്ടാമത്തെ മോഡാണ്. അതായത് ഫിൽട്ടറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ക് വാഷ് എന്ന് പറയുന്ന മോഡ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഈ നമ്മുടെ ഹാൻഡിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തും നമ്മുടെ വാൽവ് കൃത്യമായിട്ടും ക്ലോസ് ആണ് എന്നുള്ള കാര്യം ചിന്തിക്കുക, ചെയ്യുക. അതേപോലെ തന്നെ ക്ലോസ് ചെയ്തതിന് ഫിൽട്ടർ വാൽവ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ പമ്പ് ഓൺ ചെയ്യുക, വാൽവ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻലെറ്റിൽ വരുന്ന വാൽവ് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ ഫിൽട്ടറിൽ അടിഞ്ഞു കൂടിയുള്ള അഴുക്കുകളെ മുഴുവൻ പുറത്തേക്ക് തള്ളുന്നതിനാണ് ഈ ബാക്ക് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്കായിരിക്കും അധികം വെള്ളം പോവുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ റിൻസ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുന്നു. ഈ റിൻസ് എന്ന് പറഞ്ഞ മോഡിൽ ചെല്ലാം. നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ടാങ്കിൻ്റെ അകത്തൊരു കലക്കം ഉണ്ടാകും. ആ കലങ്ങിയ വെള്ളം നമുക്ക് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിൻസ് മോഡ് ഇടുന്നത്. റിൻസ് മോഡിലാക്കിയതിന് ശേഷം വാൽവ് ഓപ്പൺ ചെയ്യുക. നമ്മൾ പുറത്ത് പോയി ഡ്രെയിൻ സൈഡ് നോക്കി ക്ലിയർ ആയതിന് ശേഷം വീണ്ടും നമ്മൾ വാൽവ് ക്ലോസ് ചെയ്ത് നമ്മുടെ മൾട്ടിപോർട്ട് വാൽവിലെ റിൻസ് എന്ന് പറയുന്ന മോഡിൽ നിന്ന് നമ്മൾ അടുത്തായിട്ട് ഫിൽട്ടർ എന്ന് പറയുന്ന മോഡിലേക്ക് ചേഞ്ച് ചെയ്യും. ഈ ഫിൽട്ടർ എന്ന് പറയുന്ന മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ഫിൽട്രേഷൻ നടന്ന് നല്ല രീതിയിലുള്ള വെള്ളം നമ്മുടെ ഔട്ട്ലെറ്റ് സൈഡിലേക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്കൊരു ബൈപാസ് ടു ഡ്രെയിൻ ഉണ്ട്. അതായത് ഇൻലെറ്റ് സൈഡിൽ വരുന്ന വെള്ളത്തെ അതേപോലെ തന്നെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈപാസ് ടു ഡ്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇൻലെറ്റിലൂടെ വരുന്ന വെള്ളം നേരെ ഫിൽട്ടറിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോയി, ടോപ്പിലൂടെ ഫിൽട്ടർ ചെയ്ത് മീഡിയയിലൂടെ കടന്ന് അടിയിലൂടെ തിരികെ വന്ന് നമ്മുടെ ഔട്ട്ലെറ്റ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടച്ചേക്കുന്ന മീഡിയയിൽ ഈ അഴുക്ക് മുഴുവൻ അടിഞ്ഞു കൂടിയാണ് ഈ ഫിൽട്ടർ എന്ന് പറയുന്ന പോട്ടിലേക്ക് ഇടുമ്പോൾ സംഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബാക്ക് വാഷ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുമ്പോൾ ഇൻലെറ്റിലൂടെ വരുന്ന വെള്ളം നേരെ അടിവശത്തുകൂടി കയറി ടോപ്പിലൂടെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഡ്രെയിനിലൂടെ പുറത്തേക്ക് പോകുന്ന സംഭവമാണ് ഈ ബാക്ക് വാഷ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുള്ള മീഡിയകളുടെ സ്റ്റോറേജ് ഒന്ന് കലക്കി അടിയിലൂടെ, അതായത് തിരിച്ച് റിട്ടേൺ ഫ്ലോ കൊടുക്കുന്ന സമയത്ത് ഒന്ന് കലക്കി പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വരുന്നത്. ഇനി റിൻസിലേക്ക് ഇടുമ്പോൾ വീണ്ടും തിരിച്ച് ടോപ്പിലൂടെ വെള്ളം കയറി അടിയിലൂടെ വന്ന് ഡ്രെയിനിലേക്ക് പോകുന്നു. അതായത് നമ്മൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കലങ്ങിയിട്ടുണ്ടാകും ഇതിൻ്റെ ഉള്ളിലുള്ള മീഡിയാസ് മുഴുവൻ, അഴുക്കുകൾ മുഴുവൻ. അപ്പോൾ അതൊന്നുകൂടി ക്ലിയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റിൻസ് മോഡ് വെച്ചിട്ടുള്ളത്. ഇനി ബൈപാസ് ഡ്രെയിൻ എന്ന് വെച്ചാൽ ഈ പൈപ്പിലുള്ള അഴുക്ക്, അതായത് ഡ്രെയിൻ പൈപ്പിലുള്ള അഴുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് പോകുന്നിട്ടാണ് ബൈപാസ് ടു ഡ്രെയിൻ ഇടുക. അതിനുശേഷം ഫിൽട്രേഷൻ മോഡ്. അപ്പോൾ ടോപ്പിലൂടെ കടന്ന് വെള്ളം അടിയിലൂടെ വന്ന് നേരെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിൽട്ടർ മോഡ്, അതേപോലെ തന്നെ റിൻസ്, ബാക്ക് വാഷ്, പിന്നെ ഡ്രെയിൻ മോഡ്, അതേപോലെ തന്നെ ഒരു ബൈപാസ് മോഡ് കൂടി ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് ബൈപാസ് ടു ഔട്ട്ലെറ്റ്. നമുക്ക് ഈ മീഡിയ സെക്കൻഡ് സ്റ്റേജിലുള്ള മീഡിയ ബ്ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഫിൽട്രേഷൻ വെച്ച് തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൈപാസ് ടു ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സൈഡിലൂടെ ഫിൽട്ടർ ചെയ്ത വെള്ളം കയറി അടിയിലൂടെ വന്ന് ഔട്ട്ലെറ്റിലേക്ക് വരുന്നതാണ് ഇതിൻ്റെയും വർക്കിംഗ്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാൽവിൻ്റെ കാര്യം. ഓരോ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻലെറ്റ് സൈഡിൽ വെച്ചിട്ടുള്ള വാൽവ് മസ്റ്റായിട്ടും ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പമ്പ് ഓഫ് ചെയ്യാനും ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പമ്പ് ഓൺ ചെയ്യുമ്പോൾ വാൽവ് ഓപ്പൺ ആയിരിക്കണം, അതേപോലെ തന്നെ മൾട്ടിപോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വാൽവും ക്ലോസ് ആയിരിക്കണം.
അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സാൻ ഫിൽട്ടർ, ഇത് നമ്മുടെ കാർബൺ ഫിൽട്രേഷൻ യൂണിറ്റ്. ഈ രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ വാൽവിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സൈഡ് മൗണ്ടിലായിട്ടുള്ള മൾട്ടിപോർട്ട് വാൽവ് അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് വാൽവാണ്. ഇനി മറ്റൊരു തരത്തിലുള്ള മൾട്ടിപോർട്ട് വാൽവ് ഉണ്ട്, ഈ കാണുന്നതാണ് നമ്മൾ ടോപ്പ് മൗണ്ടിലായിട്ടുള്ള മൾട്ടിപോർട്ട് വാൽവ് അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് വാൽവ് എന്ന് പറയുന്നത്. ഇതിന് പഴയ മറ്റതുപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഇൻലെറ്റ്, അതേപോലെ തന്നെ ഔട്ട്ലെറ്റ്, ഡ്രെയിൻ, ഈ മൂന്ന് കാര്യങ്ങളാണുള്ളത്, മൂന്ന് പൈപ്പുകളാണ് ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഇത് നമുക്ക് ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ടോപ്പ് മൗണ്ടഡായിട്ടുള്ള മൾട്ടിപോർട്ട് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.